നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് നിർണായക മുന്നറിയിപ്പുമായി അമേരിക്ക. എന്താണ് മുന്നറിയിപ്പ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. ഗാസയിലെ സഹായ വിതരണം മെച്ചപ്പെടുത്താൻ ഇസ്രായേലിന് നൽകിയ 30 ദിവസത്തെ സമയപരിധി ബുധനാഴ്ച അവസാനിക്കും. ഒക്ടോബർ 15 US ഇസ്രായേലിന് ഈ ഒരു സമയപരിധി നൽകിയത് സഹായ വിതരണം മെച്ചപ്പെടുത്തണം, നല്ല രീതിയിലാക്കണം എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയത്. ആ സമയപരിധി എന്തായാലും ബുധനാഴ്ച അവസാനിക്കുകയാണ്. വിതരണം മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ സൈനിക സഹായത്തിനുള്ള തുക പിടിച്ചു വയ്ക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. വടക്കൻ ഗാസയിൽ ക്ഷാമം ആസന്നമാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നിലനിൽക്കവെയാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ഈ സഹായ വിതരണം നല്ല രീതിയിൽ അല്ല എങ്കിൽ, അത് മെച്ചപ്പെടുത്തേണ്ട രീതിയിലല്ല എങ്കിൽ ഈ സൈനിക സഹായത്തിനുള്ള തുക പിടിച്ചു വയ്ക്കുമെന്ന് US ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ഒരു നടപടി എങ്ങനെയാണ് എന്നതടക്കമുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതേസമയം വെടിനിർത്തൽ കരാറിന് ഇരുപക്ഷവും കൂട്ടാക്കാത്തതിനെ തുടർന്ന് ചർച്ചകളുടെ മധ്യസ്ഥ സ്ഥാനത്ത് നിന്ന് പിന്മാറുകയാണെന്ന് ഖത്തർ അറിയിക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ടായിരിക്കുകയാണ്. മാത്രമല്ല ഖത്തറിൽ ഹമാസിന്റെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക രംഗത്ത് വന്നു. ഇസ്രായേൽ ബന്ദികളുടെ മോചനത്തിന് ഹമാസ് വിസമ്മതിച്ചതോടെയാണ് സംഘടനയെ പുറത്താക്കാൻ അമേരിക്ക ഖത്തറിനോട് ആവശ്യപ്പെട്ടത്. ഹമാസിനെ ഇക്കാര്യം ഖത്തർ അറിയിച്ചു. ഹമാസിന്റെ ദോഹയിലെ രാഷ്ട്രീയകാര്യ ഓഫീസ് പൂട്ടണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ഖത്തർ അധികൃതരുമായി ഇക്കാര്യം ചർച്ച ചെയ്തു വരികയാണെന്നും അമേരിക്ക വ്യക്തമാക്കി. എന്നാൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഭരണകാലാവധി അവസാനിക്കാൻ 2 മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഗാസയിലും ലെബനാനിലും വെടിനിർത്തലിനായി ബൈഡൻ ഭരണകൂടം കൂടുതൽ ശ്രമങ്ങൾ നടത്തി. ഇതിന്റെ ഭാഗമായായിരുന്നു കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത്. എന്തായാലും ഗാസയിലെ സഹായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഗാസയെ സഹായിക്കുന്നവരെ തടയപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം ഗാസയുടെ അവസ്ഥ എന്താണ് എന്നറിയാം. സഹായങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹായ വിതരണം മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ മുന്നറിയിപ്പ് നിലവിലുള്ളതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ മാസം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ ബില്ലിനോടനുബന്ധിച്ച് ഒരു നടപടി ഇസ്രായേൽ ഈ മാസം സ്വീകരിച്ചത്. അതായത് ഗാസയിൽ അഭയാർത്ഥികൾക്ക് സഹായമെത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ യുനർവ ഏജൻസിയുടെ പ്രവർത്തന കരാർ ഔദ്യോഗികമായി ഇസ്രായേൽ അവസാനിപ്പിച്ചുകൊണ്ടൊരു നീക്കം നടത്തിയിരുന്നു. പുതിയ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് ഏജൻസിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുക, ഗാസയിലെ പ്രവർത്തനം തടയുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു. വടക്കൻ ഗാസയിൽ യു ഏജൻസി കൂടി പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ സ്ഥിതി കൂടുതൽ ആപൽക്കരമാകുമെന്ന് യുഎനും വിവിധ ലോകരാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ഇപ്രകാരമായിരുന്നു. വടക്കൻ ഗാസയ്ക്ക് സഹായം വിലക്കുന്നത് ആശങ്കാജനകമാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നുമായിരുന്നു. വടക്കൻ ഗാസയിലെ മാനുഷിക ദുരന്തം ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും യുഎൻ സന്നദ്ധ സംഘടനയായ ലോക ഭക്ഷ്യ പദ്ധതിയും ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേലിന്റെ നടപടി 20 ലക്ഷത്തിലേറെ ഫലസ്തീൻ ജനതയെ ബാധിക്കുമെന്നായിരുന്നു യുനർവയുടെ ആഗോള കമ്മ്യൂണിക്കേഷൻ ഓഫീസർ വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ ഗാസയിലും ലെബനിലുമൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആക്രമണങ്ങൾക്ക് യാതൊരു അവസാനവും ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ വെടിനിർത്തൽ ചർച്ച അത് പ്രാബല്യത്തിലാക്കാനുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കാനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഗാസയുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു സഹായം വേണ്ട രീതിയിൽ കിട്ടിയില്ല എങ്കിൽ അവിടുത്തെ അവസ്ഥ കൂടുതൽ രൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഹായം തടയാതിരിക്കുക എന്നതും ഇസ്രായേൽ ചെയ്യേണ്ടുന്നൊരു ആവശ്യകത തന്നെയാണ്. അത് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുമുണ്ട്. അതേസമയം മറ്റൊരു നിർണായക വിവരം കൂടി ഈ മണിക്കൂറുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ ലെബനിലുണ്ടായ പേജർ സ്ഫോടനം അത് തൻ്റെ അനുമതിയോടെയാണ് നടന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.